ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, എന്താ വിഷയം? പരമാത്മാവിനെ, ഈശ്വരനെ നമ്മൾ എങ്ങനെ ഓർമ്മിക്കണം, എപ്പോൾ ഓർമ്മിക്കണം, എന്തിനു വേണ്ടി ഓർമ്മിക്കണം, ഇതൊരു മുഖ്യ വിഷയമാണ്. കാരണം പച്ചക്കറി മാത്രം വിൽക്കുന്ന ഒരു കടയിൽ പോയിട്ട് നമുക്ക് പലവ്യഞ്ജനം വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ലല്ലോ. പാല് മാത്രം വിൽക്കുന്ന ഒരു മിൽമയിൽ പോയിട്ട് നമുക്ക് പച്ചക്കറി വേണമെന്ന് പറഞ്ഞാലും കിട്ടില്ല. അതുകൊണ്ട് ഈശ്വരനെ എങ്ങനെ എന്തിനു വേണ്ടി അപ്രോച്ച് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ഞാനൊരു ഭക്തനാണ് എന്ന് പറയുന്നതിൽ അർത്ഥവുമുള്ളൂ. ഒരു നല്ല ഭക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടം, ഉണ്ടാകേണ്ട ട്രാൻസ്ഫോർമേഷൻ നടക്കുകയുള്ളു. അതുകൊണ്ടാണിന്ന് നമ്മൾ ഈ വിഷയം വെച്ചിരിക്കുന്നത്. നിങ്ങളും എല്ലാവരും ഈശ്വരനെ ഓർമ്മിക്കുന്നവരാണ്. കുട്ടിക്കാലം മുതലേ നമ്മളെല്ലാവരും, പ്രത്യേകിച്ചും വീട്ടിൽ ഒരു നല്ല ആത്മീയ ധാർമ്മിക അന്തരീക്ഷമുള്ള കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ, ഭക്തിപരമായൊരു വീട്ടിലാണെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ അല്ലെ, അവരെന്തെല്ലാം ചെയ്യുന്നു, അവർ വിളക്ക് വയ്ക്കുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ പോയിരിക്കും അല്ലേ. നമ്മളും വിളക്ക് തുടയ്ക്കാനും പൂക്കളൊക്കെ കൊണ്ടുവരാനും പൂജാമുറി റെഡിയാക്കാനും ഒക്കെ നമ്മളും സഹായിച്ചിട്ടുണ്ടാവും. അവർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളും കൂടെ പോവും അല്ലേ. അവർ നാമം ചൊല്ലുമ്പോൾ നമുക്ക് നാമത്തിൻ്റെ അർത്ഥമൊന്നും അറിയില്ലെങ്കിൽ പോലും, ചിലപ്പോൾ വാക്കുകൾ പോലും അറിയില്ല ഒരു വിടാൻ, എന്നാലും നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യും അല്ലേ. ഇതെല്ലാം നമ്മളും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ കുടുംബാന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഭക്തി നിർഭരമായ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രേരണ തന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി. കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഡെയിലി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് പോകും അല്ലേ. അപ്പോൾ പലതരത്തിൽ നമ്മൾ ഭക്തിയുടെ ആരംഭം കുട്ടിക്കാലം മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈശ്വരനോട് എന്താ പ്രാർത്ഥിക്കുക? കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക അല്ലേ? ഭഗവാനെ, പരീക്ഷയായി കഴിഞ്ഞാൽ ഭഗവാനെ അല്ലേ, നല്ല മാർക്ക് കിട്ടണേ, ഞാൻ പഠിച്ചത് മാത്രമേ വരാവേ ചോദ്യം പരീക്ഷയ്ക്ക് അല്ലേ, എനിക്കറിയാവുന്നത് മാത്രമേ വരാവേ. ഓരോരുത്തർ ഓരോ കുട്ടികളായി കഴിഞ്ഞ് പിന്നെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ആവശ്യം വീണ്ടും മാറും അല്ലേ. ഓരോ സ്റ്റെപ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജീവിത യാത്രയിൽ. പിന്നെ ജോലിയുടെ സമയമായ നല്ല ജോലി കിട്ടണേ, അത് ഗവൺമെൻറ് ജോലി തന്നെ കിട്ടണേ അല്ലേ. പിന്നെ വിവാഹമായ നല്ല വരൻ, നല്ല വധു, മക്കളാകാൻ ആകുമ്പോൾ നല്ല പുത്രനെ വേണം, നല്ല പുത്രിയെ വേണം അല്ലേ, നല്ല മരുമകനെ വേണേ, നല്ല മരുമകളെ തരണേ, നല്ല വീട് വയ്ക്കണം, നല്ല കാറ് വാങ്ങണം, എന്തെല്ലാം ആവശ്യങ്ങളാണ്. അസുഖം എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ വന്ന് ഭഗവാനെ അസുഖം മാറ്റിത്തരണേ. നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ, നമുക്ക് മറ്റെവിടെ നിന്ന് നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ, അതൊക്കെ നടത്തിത്തരുന്ന ഒരാളാണ് ഈശ്വരൻ. അങ്ങനെ ഒരു വിചാരത്തിലാണ് മെജോറിറ്റിയും ഈശ്വരനെ സമീപിച്ചിരുന്നത് അല്ലേ. അപ്പം യഥാർത്ഥത്തിൽ ഭഗവാൻ നമുക്ക് വീട് വെച്ച് തരുമോ? ഭഗവാൻ നമുക്ക് കല്യാണം നടത്തിത്തരുമോ? ഭഗവാൻ നമ്മുടെ ജോലി വാങ്ങിത്തരുമോ? നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കൊണ്ടുതരുമോ? എന്താ ചെയ്യുക ഈശ്വരൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഡോക്ടർ രാവിലെ എഴുന്നേറ്റ് എന്ത് പ്രാർത്ഥിക്കും? ഭഗവാനെ, എനിക്കിന്ന് നിറയെ പേഷ്യൻറ്റിനെ കിട്ടണേ. നമ്മളെന്താ പ്രാർത്ഥിക്കുക ഭഗവാനോട്? ഭഗവാനെ, എനിക്ക് രോഗമൊന്നും വരില്ലേ. ഭഗവാൻ ആരുടെ പ്രാർത്ഥനയെ കേൾക്കുക? ശവപ്പെട്ടി വിൽക്കുന്ന ഒരു കടക്കാരനായിരിക്കട്ടെ, ആളെന്താ വിചാരിക്കുക? എന്താ പ്രാർത്ഥിക്കുക രാവിലെ? ആൾ ഭക്തനാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ എന്ത് പ്രാർത്ഥിക്കും? ഇന്ന് നിറയെ അല്ലേ പെട്ടി വിൽക്കാൻ പറ്റണേ, നിറയെ പെട്ടി വിൽക്കണമെങ്കിൽ കുറേ പേര് മരിക്കണം. നമ്മളെല്ലാവരും എന്താ ദൈവത്തോട് പ്രാർത്ഥിക്കണം? ഭഗവാനെ, മൃത്യുഞ്ജയ ഹോമവും നടത്തിയിട്ടാണ് നമ്മൾ ജീവിക്കണം, ഒരിക്കലും മരിക്കല്ലേ അല്ലേ. ഭഗവാൻ ആരുടെ പ്രാർത്ഥനയെ കേൾക്കുക? ഭഗവാൻ ആരുടെ പ്രാർത്ഥന തള്ളിക്കളേ? ഇത് നമ്മളെല്ലാവരും ആലോചിക്കുക. ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും മാതാപിതാവ്. എന്നിട്ട് നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്ത് പോയിട്ട് എന്താ പ്രാർത്ഥിക്കുക? ഗോഡ് ഫാദർ, ഈശ്വരനെൻ്റെ അച്ഛന, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, ഭഗവാനാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പം നമുക്ക് എല്ലാവർക്കും, ഡോക്ടർക്കും മാതാപിതാവ് ഈശ്വരനാണ്, പേഷ്യൻറ്റിനും
മാതാപിതാവീശ്വരന്. നമുക്കെല്ലാവർക്കും അച്ഛനും അമ്മയാണ്. അപ്പോൾ ഏതൊരച്ഛനും അമ്മയും തനിക്ക് മക്കളെ, നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രണ്ട് മക്കൾക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കുക? ഒരു കുട്ടിക്ക് കഷ്ടവും ഒരു കുട്ടി നന്നായിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പരംപിതാ പരമാത്മാ ഭഗവാൻ ആലോചിച്ച് നോക്കൂ, ഈശ്വരൻ നമുക്കൊരാൾക്ക് കഷ്ടം തരിക, ഒരാൾക്ക് അല്ലേ സുഖം തരിക, അങ്ങനെ ചെയ്യുമോ? ഒരാൾക്ക് കൊട്ടാരം പോലുള്ളൊരു വീട് വയ്ക്കാൻ സഹായിക്കുക, ഒരാൾക്ക് കയറി കിടക്കാൻ ഇടമില്ലാതെ തെരുവിൽ കിടക്കണോ? ഈ മഴക്കാലത്ത് പോലും നോക്കൂ, എത്രയോ പേര് തെരുവിലുറങ്ങണുണ്ട്, ഇല്ലേ? അവർക്ക് ഈശ്വരനാണ് നിശ്ചയിക്കുന്നതെങ്കിൽ അവർക്ക് വീടില്ലാതെ പോട്ടെ. ആലോചിക്കണം, നമ്മുടെ രണ്ട് മക്കൾക്ക് രണ്ടു പേർക്കും നമ്മളെപ്പോഴും എന്താ വിചാരിക്കുക? രണ്ടു പേർക്കും ഒരേപോലെയുള്ള വീട് വെച്ച് കൊടുക്കണം. അങ്ങനെയല്ലേ ഒരു നല്ല അച്ഛനമ്മ വിചാരിക്കുക? ആണ്. അങ്ങനെയെങ്കിൽ ഈശ്വരനാണ് വീട് വെച്ച് തരുന്നതെങ്കിൽ ഒരാൾ തെരുവിലുറങ്ങുക, ഒരാൾ വലിയ കൊട്ടാര സദൃശ്യമായ വീട് വെച്ചുറങ്ങുക. ഇങ്ങനെ ഭഗവാൻ രണ്ടുപേർക്ക് ചെയ്യൂ, ആ അച്ഛനും അമ്മ അങ്ങനെയുള്ള പാർഷ്യാലിറ്റി കാണിക്കൂ? ഒരിക്കലും ചെയ്യില്ലല്ലോ, കാരണം അത് ഈശ്വരനല്ലേ. അപ്പം ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? പരമാത്മാവിൻ്റെ കർത്തവ്യം എന്താണ്? ഈശ്വരൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യില്ല? ഈശ്വരനോട് നമ്മൾ എന്താണ് ആവശ്യപ്പെടേണ്ടത്? ഇത് നമുക്ക് ക്ലിയർ ആയിരിക്കണം അല്ലേ. രാമായണത്തിൽ തന്നെ നോക്കൂ, രാമായണ സമയമാണല്ലോ ഈ മാസം. നമുക്ക് രാമായണത്തിൽ തന്നെ സദു രജു തമോ ഭക്തി കാണാൻ കഴിയും. ഗീതയിലും വേദത്തിലുമൊക്കെ പറയാറുണ്ട് ഭക്തി മൂന്ന് തരത്തിലുണ്ട്, സദോഭക്തി, രജോഭക്തി, തമോഭക്തി. എന്താ സദോഭക്തി? ഹനുമാനിലും വിഭീഷണനിലുമെല്ലാം നമുക്ക് സദോഭക്തി കാണാം. തമോഭക്തി രാവണനിലും കുംഭകർണനിലും നമുക്ക് ദർശിക്കാം. രജോഭക്തി നമുക്ക് ദശരഥനിലും കാണാം. നോക്കൂ, ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തി. എന്തിനു വേണ്ടിയിട്ടാ? പുത്രനില്ല, അനബദ്ധ്യതാ ദുഃഖം, പുത്രനില്ലാത്ത ദുഃഖം പുത്രനെ കിട്ടാൻ. യാഗം നടത്തി, പുത്രനെ കിട്ടി, പുത്രന്മാരെ കിട്ടി. പക്ഷേ അവസാനം എന്താ സംഭവിച്ചേ? ദശരഥൻ മരിക്കുന്നതേ പുത്രദുഃഖത്താലാണ്. യാഗം നടത്തിയതുകൊണ്ട് പുത്രനെ കിട്ടി, പുത്രനില്ലാത്ത ദുഃഖം മാറി. പക്ഷെ പുത്രനെ കിട്ടിയതിന് ശേഷം പിന്നെ പുത്രൻ നിമിത്തം ദുഃഖമുണ്ടായി. നമുക്കും ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കണേ? വീട് വെച്ചതുകൊണ്ട് നമ്മുടെ ദുഃഖം മാറുന്നുണ്ട്. ആദ്യം വീടില്ലാത്ത കഷ്ടമായിരിക്കും, ചിലർ ലോൺ എടുത്ത് തന്നെ വീട് വയ്ക്കും, പിന്നെ ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ എന്തെല്ലാം കഷ്ടമാണ്. ദുഃഖം വല്ലതും തീരുന്നുണ്ടോ? മക്കളില്ലാത്ത ദുഃഖം, പിന്നെ മക്കളെ ദത്തെടുക്കുന്ന ഓരോരുത്തർ, ദത്തെടുത്ത മക്കളെ കൊണ്ടുള്ള ദുഃഖം, അവർ തന്നെ ഉപദ്രവകാരികളായിട്ട് മാറണം. ആദ്യം ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, ജോലി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, അതായി നമ്മുടെ ദുഃഖം. നമ്മുടെ ദുഃഖം മാറുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ അല്ലേ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെയാണ് പറയുന്നത്, ദുഃഖം മാറാൻ യാഗം നടത്തി, പുത്രനെ ആഗ്രഹിച്ചു, പുത്രനെ കിട്ടി. അതുപോലെ നമ്മളും ഭക്തി ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നോ, ചില സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും. സഫലമായ നമുക്ക് ഈശ്വരനോട് സ്നേഹം. നമ്മൾ വിചാരിച്ചത് നടന്നില്ലെങ്കിലോ ഈശ്വരനോട് ദേഷ്യം. അപ്പം നമ്മൾ വഴിപാട് നടത്തി, ഭഗവാനെ അല്ലേ ഞാൻ ഒരു ടിന്നെണ്ണ വിളക്കൊളുത്താൻ വേണ്ടി കൊടുക്കാം, എനിക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സാകണം. പാസ്സായ സന്തോഷം, പാസ്സായില്ലെങ്കിലോ ഞാൻ എണ്ണയും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല, വീട്ടിൽ പോലും ഇനി വിളക്ക് വയ്ക്കില്ല. ഭഗവാൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ച, ഒരു ദിവസം ഒരാൾ പറയണ കേട്ടു, വീട്ടിൽ പെട്ടെന്ന് വൈഫ് മരിച്ചു, അതോടുകൂടി ആ ഹസ്ബൻഡിന് ഇത്രയും ദേഷ്യം വന്നു, സങ്കടം വന്നു. വീട്ടിലെ പൂജാമുറിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഫോട്ടോസും ദേവന്മാരുടെയും ദേവിമാരുടെയും എല്ലാം തല്ലി തകർത്ത് വലിച്ചെറിഞ്ഞ്, ഇനി ഒന്നും വേണ്ട, ഈശ്വരനും ഇല്ല, ആരുമില്ല, എൻ്റെ ഭാര്യ കാലത്തിൽ മരിച്ചില്ലേ, ഇനി എന്ത് ദൈവം, കണ്ണിച്ചോരയില്ലാത്തവനാണ് ദൈവം, എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെയും വേണ്ട, ദൈവവും ഇല്ല. നിരീശ്വരവാദികളായിട്ട് മാറും ചില ഈശ്വരവാദികൾ.
ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം വന്നു കഴിഞ്ഞാൽ. കാരണം എന്താ, ദൈവമാണ് ഈ ദുഃഖം കൊണ്ടുവന്ന് എനിക്ക് തന്നെന്ന വിചാരമാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് രജോ ഗുണി ഭക്തി. ഇനി രാവണനെ നോക്കൂ, ഭക്തനായിരുന്നു, ശിവഭക്തനായിരുന്നു, ശിവനെ ധ്യാനിച്ച് വരങ്ങൾ നേടിയിട്ടുണ്ട്, ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടിയിട്ടുണ്ട്. പക്ഷെ രാവണന് എന്തിനു വേണ്ടിയിട്ടാണ് തപം ചെയ്തേ? രാവണൻ എന്തിനാണ് തപം ചെയ്തേ? ശക്തികൾ ആർജിച്ചത് എന്തിനാണ് അല്ലേ? എല്ലാവരെയും നശിപ്പിക്കാൻ, യുദ്ധം ചെയ്യാൻ. താൻ മരിക്കാനും പാടില്ല, എല്ലാവരെയും കൊല്ലുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലേ വരമെല്ലാം ചോദിക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നത്. ഇനി അതിനേക്കാളും തമോ പ്രധാനമാണ് കുംഭകർണൻ്റെ ജീവിതം. കുംഭകർണൻ എന്താ ചെയ്തേ? അതിതമോ ഗുണി, ഉണ്ണ ഉറങ്ങ, ഉണ്ണ ഉറങ്ങ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, രണ്ടേ രണ്ട് ലക്ഷ്യം, ഉണ്ണാനും ഉറങ്ങാനും എനിക്കെല്ലാം സുഖമായിട്ട് കിട്ടണം. എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല, മറ്റുള്ളവരുടെ അധ്വാനം കഴിച്ച് തീർത്തുകൊണ്ടിരിക്കുക. തമോ ഗുണി ഭക്തി. ഇനി മൂന്നാമത്തെ സദോ ഭക്തി നമുക്ക് ഹനുമാനിൽ കാണാൻ കഴിയും. ഹനുമാൻ എന്താ ചെയ്യണേ? നമ്പർ വൺ ഭക്തനാ ഹനുമാൻ അല്ലേ. രാമലക്ഷ്മണന്മാരെ തോളിലേറ്റി പറക്കുന്ന ചിത്രമാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. എൻ്റെ അർത്ഥം എന്താ? ഹനുമാൻ രാമനോട് എനിക്ക് അത് വേണേ, ഇത് വേണേ, മറ്റേത് വേണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഹനുമാൻ സ്വയം രാമകാര്യത്തിൽ സമർപ്പിതനാണ്. രാമലക്ഷ്മണനെ ചുമലിലേറ്റിയ അർത്ഥം എന്താ? പരമാത്മ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം, ഈശ്വരൻ എന്താണോ എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് സ്വയം ഇൻസ്ട്രുമെൻ്റായിട്ട് ഭഗവാന് യൂസ് ചെയ്യാൻ പറ്റണ ഒരു നല്ല ടൂളായിട്ടിരുന്നു കൊടുക്കുക. ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ധനവും എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവുകളെയും മംഗളകാര്യ, ഈശ്വരകാര്യ അർത്ഥം എന്താ? മംഗളകാര്യത്തിനായി ഉപയോഗിക്കുക, അനേകരുടെ മംഗളത്തിനായി ഉപയോഗിക്കുക. ചുമലിലേറ്റിയ അർത്ഥം റെസ്പോൺസിബിലിറ്റിയോടുകൂടി പരമാത്മ ഡയറക്ഷൻസ് ചെയ്യുക, ഈശ്വരൻ്റെ റൈറ്റ് ഹാൻഡായിരിക്കുക, പരമാത്മാവിൻ്റെ റൈറ്റിയസ് ഡയറക്ഷൻസ് അനുസരിച്ച് തൻ്റെ ശരീരവും മനസ്സും ധനവും എല്ലാം സഫലമാക്കുക. ഓരോ നിമിഷവും ഓരോ ശ്വാസവും ഉപയോഗിക്കുക. എന്നിട്ട് പറക്കുന്നതാ ചിത്രം. പറക്കുക അർത്ഥം എന്താ? ഈസി ആയിട്ട് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ചെയ്യണേ, പക്ഷേ അല്ലേ വളരെ ഈസി ആയിട്ട് ചെയ്യുക. ഒരു ഭാരവുമില്ല, കാരണം ഭാരം എടുക്കാൻ ആരുണ്ട്? എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം എടുക്കാൻ ജയ് ശ്രീരാം, അതാണ് ഹൃദയത്തിൽ നിന്നൊഴുകുന്ന മന്ത്രം. ഹൃദയത്തിലും രാമനാണ്, മനസ്സിലും രാമനാണ്, ബുദ്ധിയിലും രാമനാണ്. പരമാത്മസ്മൃതിയിൽ പരമാത്മാവുമായി കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് ചാർജ് എടുത്തുകൊണ്ട് കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കണം. ഹനുമാൻ കയ്യും കെട്ടിയിരുന്ന ആളല്ല, എല്ലാ കർമ്മവും ചെയ്തിട്ട് വന്ന് എവിടെയിരിക്കും? രാമപാദങ്ങളിൽ. ലാസ്റ്റിൽ രാമൻ അല്ലേ അയോധ്യയിൽ വനവാസശേഷം വന്ന് പട്ടാഭിഷേകം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനം അലങ്കരിക്കണമെന്ന് ഹനുമാനോട് റിക്വസ്റ്റ് ചെയ്യും ഈ കൊട്ടാരത്തിൽ. അപ്പോൾ ആളെന്തു ചെയ്യും? വന്ന് രാമപാദങ്ങളിലിരിക്കും, ഇതാണ് എൻ്റെ സ്ഥാനം. വലിയ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ഞാൻ ചെയ്തു ഒന്നുമില്ല അല്ല, ഞാനാ ചെയ്തെന്നില്ല, കാരണം ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മയുണ്ട്. സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, കർമ്മം ചെയ്തുകൊണ്ടേ പോവുക. കാരണം എന്താ? കർമ്മഫലം ഓട്ടോമാറ്റിക്കലി കിട്ടും. രാമപാദങ്ങളിലിരിക്കുക അർത്ഥം എന്താ? വിനയം, യാതൊരു അഹങ്കാരവും ഇല്ല, സ്ഥാനവും മാനവും ഒന്നും വേണ്ട, പക്ഷേ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നിരഹങ്കാരിത എന്ന് പറയണം, ഹ്യൂമിലിറ്റി, വിനയമെന്ന് പറയണത് അല്ലേ. അപ്പോൾ സീത എന്ത് പറഞ്ഞു? ശരി, സ്ഥാനം വേണ്ട, ഒരു സമ്മാനം സ്വീകരിക്കൂ, രത്നമാല ഉരുക്കൊടുക്കും. അപ്പോൾ ഹനുമാൻ എന്താ ചെയ്യുന്നത്? ആ മാലയിലെ ഓരോ ഹാരവും ആ ഓരോ രത്നവും പൊട്ടിക്കും. ആ രത്നം ഓരോന്നും പൊട്ടിച്ചിട്ട് കടിക്കും, നോക്കും രാമനുണ്ടോ, കളയും, കടിക്കും, നോക്കും രാമനുണ്ടോ. അതിൻ്റെ ഉള്ളിൽ രാമനെ കാണുന്നില്ല. അപ്പം എല്ലാവരും ചുറ്റുമിരുന്ന് ചോദിക്കുക, എന്താ ഹനുമാനെ നീ ചെയ്യണേ? ഇത്രയും വില പിടിച്ച രത്നമാല അല്ല ഇങ്ങനെ പൊട്ടിച്ച് കളയും. അപ്പം എന്താ പറയണേ? ഇതിൽ രാമനെ കാണാൻ പറ്റുന്നില്ല. അപ്പം രാമനെ നീ എന്നാ നിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരൂ. അപ്പോഴാണ് ഹൃദയം
പിളർന്ന് കാണിച്ചു കൊടുക്കണം. ഹൃദയാർത്ഥം എന്താ? ഈ ശരീരത്തിൻ്റെ ഹൃദയമല്ലല്ലോ, എവിടുത്തെ കാര്യമാണ്? മനസ്സിൽ, ബുദ്ധിയിൽ. ബുദ്ധിയാകുന്ന ഹൃദയത്തിൽ തുറക്കുമ്പോൾ ആരെയുള്ള? രാമനും സീതയുണ്ട്. എന്നിട്ട് അവിടെ രാമൻ്റെ ഹൃദയത്തെയും കാണുന്നുണ്ട് എല്ലാവരും. രാമഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹനുമാൻ്റെ ചിത്രം കാണുന്നുണ്ട്. അതാണ് സദോഗുണി ഭക്തി. എൻ്റെ ഹൃദയത്തിൽ സർവശക്തിവാൻ പരമാത്മാവുമായിട്ട് ഞാൻ കണക്റ്റായിരിക്കുമ്പോൾ ഈശ്വരൻ നിത്യേനയുള്ള സത്സംഗത്തിൽ ഭഗവാൻ പറയാറുണ്ട്, യാദ് സെ യാദ്, നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ എനിക്ക് നിങ്ങളുടെ ഓർമ്മ വരും. അതാണ് കണക്ഷൻ. പരമാത്മാ മുഴുവൻ വിശ്വത്തിൻ്റെ മാതാപിതാവാ, എല്ലാം ഭഗവാന്റെ മക്കളാണ്. പക്ഷെ നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കുമ്പോൾ ആ സമയത്ത് പരമാത്മാവുമായിട്ടുള്ള നമ്മുടെ ലിങ്ക് കണക്ഷൻ കറക്റ്റാകുമ്പോൾ നമുക്കവിടുന്ന് കറണ്ട് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങും. നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ഓർമ്മ വരും. മനുഷ്യരുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ലേ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചു, അവർ ദുബായിലാന്നിരിക്കട്ടെ, നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് അവരുടെ ഫോൺ വരിക. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? കണ്ടില്ലേ, ഞാൻ വിചാരിച്ചേയുള്ളൂ, അപ്പോഴേക്കും നിൻ്റെ ഫോൺ വന്നല്ലോ. എന്താ കാര്യം? ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഓർമ്മിച്ചപ്പോൾ ഇവിടെ നിന്നുള്ള വൈബ്രേഷൻ അവിടെ എത്തി, ഇവിടെ നിന്നുള്ള ഊർജം അവിടെ. എവിടെ? ഇവിടെ ഇരുന്ന് ഓർമ്മിക്കണേ. എവിടെ എത്തി? കടൽ കടന്ന് അവിടെ എത്തി. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വിളിക്കാൻ തോന്നി. അപ്പോൾ അവരെന്ത് പറയാം? ആ അമ്മ, എനിക്ക് രാവിലെ മുതലേ ഓർമ്മ വരികയാണ്, ഫീലിംഗ് വരികയാണ്, വിളിക്കണം വിളിക്കണം, ഇപ്പോഴേ എനിക്ക് ഒഴിവ് കിട്ടിയേ. അപ്പം മനുഷ്യൻ്റെ സങ്കല്പം മനുഷ്യന് ക്യാച്ച് ചെയ്യുന്നു, ടച്ച് ആവണു, ക്യാച്ച് ആകണു, നമുക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാകണം. ചിലരെ നമ്മൾ കാണണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ പറയില്ലേ, ആ ഞാൻ കാണണം എന്ന് വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തിയല്ലോ. എന്താ കാര്യം? നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മുടെ സങ്കല്പം ഉണ്ടാക്കിയ വൈബ്രേഷൻ അവരുടെ അടുത്തെത്തി. അപ്പോൾ അവർക്ക് ആ വൈബ്രേഷൻ അവരെ വൈബ്രേറ്റ് ചെയ്തു, അവർക്ക് തോന്നൽ കൊടുത്തു, അപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് എത്തി. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആത്മാവിൻ്റെ ഉള്ളിൽ പരമാത്മാവാകുന്ന എൻ്റെ അച്ഛനെ ഓർമ്മിക്കുമ്പോൾ ഈ വൈബ്രേഷൻ അവിടേക്ക് എത്തും. അപ്പോൾ അവിടെ നിന്നുള്ള വൈബ്രേഷൻ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ലിങ്ക് കറക്റ്റാകുമ്പോൾ കറണ്ട് നമുക്ക് ലഭിക്കും. അതിൻ്റെ പേരാണ്, അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആത്മാവായ എൻ്റെ ഉള്ളിൽ പരമാത്മസ്മൃതി വരുമ്പോൾ പരമാത്മശക്തികൾ കറണ്ട് നമുക്ക് ലഭിക്കും. ആ കറണ്ട് കിട്ടിയ എന്താ ഗുണം? കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എനർജറ്റിക് ആക്കും. ആത്മാവ് എനർജറ്റിക് ആയി കഴിഞ്ഞാൽ ആത്മാവിൽ എന്നറിയണം, ബാറ്ററി ചാർജായി. അതുകൊണ്ടുള്ള ഗുണം എന്താ? ഇവിടെ കറണ്ട് കിട്ടിയ ഈ വീട്ടിൽ മുഴുവൻ വെളിച്ചമുണ്ടാവും. എല്ലാ ഉപകരണങ്ങൾക്കും വെളിച്ചം വേണമല്ലോ പ്രവർത്തിക്കാൻ. കറണ്ട് വേണ്ടേ? ബുദ്ധിക്കും കറണ്ട് വേണം. സംസ്കാരത്തിൻ്റെ സംസ്കരണം നടക്കണമെങ്കിലും കറണ്ട് വേണം. മനസ്സിന് ശക്തി വേണമെങ്കിലും അല്ലേ കറണ്ട് വേണം. നല്ലത് ചിന്തിക്കണമെങ്കിലും കറണ്ട് വേണം. വേണ്ടേ? നല്ലത് ചെയ്യണമെങ്കിലും കറണ്ട് വേണം. നല്ലത് കാണാനും കറണ്ട് വേണം. അപ്പം നമുക്ക് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉപകരണമെല്ലാം പ്രവർത്തിച്ചോളും. ഈ ഉപകരണമെല്ലാം ശരിയായിട്ട് പ്രവർത്തിച്ചാൽ എന്തായി? വീട് വയ്ക്കണമെങ്കിൽ വീട് വയ്ക്കാം, കല്യാണം നടത്തണമെങ്കിൽ നല്ല കല്യാണം നടത്താൻ പറ്റും, നല്ല പോലെ പഠിക്കാൻ പറ്റും, നല്ല ജോലി കിട്ടും. ഇതെല്ലാം ഈ വീട്ടിലെ ഈ ഇൻസ്ട്രുമെൻറ്റുകൾ ചെയ്യേണ്ട ജോലിയാണ്, അതിലൂടെ കിട്ടുന്ന പ്രാപ്തിയാണ്. പക്ഷെ കറണ്ട് ഉണ്ടെങ്കിൽ ഇതെല്ലാം വർക്ക് ചെയ്തോളും. അപ്പം നമ്മുടെ വീട്ടിൽ മിക്സി ഫാന് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ച് കംപ്ലൈൻറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് പറയാം, കറണ്ട് ഇല്ല. അപ്പോൾ ആദ്യം വീട്ടിൽ തന്നെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്താ ടെസ്റ്റ് ചെയ്യുക? നമ്മുടെ വീട്ടിലെ കണക്ഷൻ, പവർ ഹൗസുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ ശരിയാണോ? ആദ്യം നമ്മൾ മീറ്റർ റൂമിൽ പോയി നോക്കും അല്ലേ, സ്വിച്ച് വല്ലതും കേടു വന്നിട്ടുണ്ടോ, മെയിൻ സ്വിച്ച് ഫ്യൂസ് വല്ലതും പോയിട്ടുണ്ടോ. അപ്പോൾ കറണ്ട് വന്നാൽ ബാക്കി മിക്സി കേടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടത് ആരുടെ ജോലിയാണ്? നമ്മുടെ ജോലിയാണ്. മിക്സി ഇല്ലെങ്കിൽ വാങ്ങി വെക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അതിന് പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ എല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണം. കറണ്ട് കിട്ടണമെങ്കിലോ പവർ ഹൗസുമായിട്ടുള്ള കണക്ഷൻ വേണം. അതുകൊണ്ട് മെഡിറ്റേഷൻ എന്താ? മെഡിറ്റേഷൻ എന്താ? പരമാത്മാവാകുന്ന പവർ ഹൗസിൽ കണക്റ്റായിരുന്ന ആത്മാവിൽ കറണ്ട് വരും. ആത്മാവിലേക്ക് കറണ്ട് വന്ന മനസ്സ്, ബുദ്ധി, സംസ്കാരം അല്ലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. മനസ്സ്, ബുദ്ധി, സംസ്കാരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഈ കർമ്മേന്ദ്രിയങ്ങൾ, നമ്മുടെ ഈ സ്വരാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും. ഓരോന്നിനു വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈശ്വരൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അത് നടത്തിത്തരണേ, ഇത് നടത്തിത്തരണം. കാരണം നടത്തേണ്ട ആളാരാ?
കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യേണ്ട ആളാരാ? ആത്മാവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര നിരീശ്വരവാദികൾ ലോകത്തിലുണ്ട് ഇല്ലേ? ഈശ്വരനോ ഈശ്വരീയതയോ പ്രാർത്ഥനയോ ഒന്നുമില്ല, കർമ്മത്തിൽ മാത്രം വിശ്വസിക്കുന്ന. ചിലർ പറയില്ലേ, കർമ്മത്തിൽ എനിക്ക് വിശ്വാസമുള്ളൂ. അവരും എഞ്ചിനീയർ ആകണുണ്ട് നിരീശ്വരവാദി, അവരും ഡോക്ടറാകണുണ്ട്, അവരും ശാസ്ത്രജ്ഞനാകുന്നുണ്ട്, അവരും മന്ത്രിയാകണുണ്ട്, മുഖ്യമന്ത്രിയാകണുണ്ട്, പ്രസിഡൻ്റ് ആകണുണ്ട്, എല്ലാ പദവിയും കിട്ടുന്നുണ്ട്, അവരും വീട് വയ്ക്കുന്നുണ്ട്, അവർക്കും അല്ലേ ജോലി കിട്ടുന്നുണ്ട്, പൈസ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, നല്ല പദവിയിലേക്ക് പോകുന്നുണ്ട്. പരമാത്മാവ് ഒരിക്കലും പറയില്ലല്ലോ ഈശ്വരൻ തന്നു എന്ന്, ഞാൻ അധ്വാനിച്ചു എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ, ഈ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതെല്ലാം, പൊതുവേ നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കണം, ചെയ്തുകൊണ്ടിരിക്കണേ, ഭൗതിക ലോകത്തിലെ എല്ലാം സമ്പാദിക്കാൻ ഭൗതികമായ പ്രയത്നങ്ങൾ മാത്രമേ ചെയ്യേണ്ടൂ. ആ ഭൗതിക പ്രയത്നങ്ങൾ ചെയ്യാൻ ഈ ആത്മാവിൻ്റെ ഉള്ളിൽ അറ്റോമിക് പവറിനേക്കാളും പവറാണ് ആത്മാവിൽ. എത്ര ശക്തിയാ! ഈ ലോകത്ത് എന്തെല്ലാം കാണുന്നു, ആരുടെ സൃഷ്ടിയാ? മനുഷ്യൻ്റെ സൃഷ്ടിയല്ലേ അല്ലേ? ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരല്ലേ? അപ്പോൾ ആത്മാവിനെ കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ പരമാത്മാവിൻ്റെ ആവശ്യം എന്താണ്? ഈ ബാറ്ററി ചാർജ് ഡൗൺ ആയി കഴിയുമ്പോൾ നല്ല ശാസ്ത്രജ്ഞനുണ്ടാവും, നല്ല മന്ത്രി ഉണ്ടാവും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ ഉണ്ടാവും, നല്ല ഡോക്ടറും അല്ല എഞ്ചിനീയറും, പ്രൊഫഷണലി അവർ മിടുക്കരായിരിക്കും. പക്ഷെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നോക്കിക്കോളൂ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഡോക്ടർ, ഇനി കുടുംബത്തിലായാലും അല്ലെങ്കിൽ ജോലിസ്ഥലത്താണെങ്കിലും എല്ലാവരോടും കൂടെ ചേർന്ന് പോകാൻ പറ്റണില്ല, ചേർത്ത് കൊണ്ടുപോകാൻ പറ്റണില്ല. അല്ലെങ്കിൽ ഒരു പദവി കിട്ടിക്കഴിയുമ്പോഴേക്ക് അതിൻ്റെ അഹങ്കാരം വരുന്നു, പദവി കിട്ടിക്കഴിയുമ്പോഴേക്ക് സ്വാർത്ഥത വരുന്നു. എന്തൊക്കെ വരുന്നോ, പൈസയായാലും പദവിയിലാണെങ്കിലും സ്വാർത്ഥത, അധികാരമോഹം, അധികാര ദുർവിനിയോഗം ചെയ്യുക, അക്രമിയായിട്ട് മാറുക, സ്വാർത്ഥനാകുക, തനിക്ക് കിട്ടിയ പദവിയെ ഉപയോഗിച്ച് അല്ലേ മറ്റുള്ളവർക്ക് സേവനം ചെയ്യേണ്ടതിന് പകരം, മംഗളം ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ ആർത്തിക്കടിമയാക്കുക. ആ അഞ്ച് വികാരങ്ങളെ ജയിക്കാനാണ്. എത്ര വലിയ പദവി നമുക്കുണ്ടെങ്കിലും, പൈസയുണ്ടെങ്കിലും, വീടുണ്ടെങ്കിലും, ഈ അഞ്ചു ദുർവികാരങ്ങളും അവരുടെ കൂട്ടാളികളെയും നമുക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ, എത്ര വലിയ പദവി ഉണ്ടെങ്കിലും നമുക്ക് മനോസുഖം ഉണ്ടാവണമെന്നില്ല, പൈസ ഉണ്ടാവും, സമാധാനം ഉണ്ടാവണമെന്നില്ല, പദവി ഉണ്ടാവും അല്ലേ, ശാന്തി ഉണ്ടാകണമെന്നില്ല, സമ്പത്തുണ്ടാവും പക്ഷേ സുഖം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്കെന്താ വേണ്ടത് അല്ലേ? സുഖവും ശാന്തിയും സമാധാനവും സന്തോഷവും, ഇതാണ് എൻ്റെ ജീവിതത്തിൽ പ്രയോറിറ്റി എങ്കിൽ അതിന് നമുക്ക് ആര് വേണം? പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഹനുമാന്മാരായിട്ടാണ് നമുക്ക് മാറേണ്ടത്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ, സ്റ്റാർട്ടിങ്ങിൽ സീനാബഹൻ പരിചയപ്പെടുത്തിയല്ലോ, പ്രജാപിത ബ്രഹ്മ ബാബ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. 1936 ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് ബ്രഹ്മ ബാബയുടെ ചിത്രമാണ്. ബ്രഹ്മ ബാബ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചവരെല്ലാം, അദ്ദേഹം 1936 ഈ ജ്ഞാനമാർഗത്തിലേക്ക് വന്നത്. അതിനു മുമ്പ് ഭക്തി മാർഗമായിരുന്നു. അദ്ദേഹത്തിന് 60 വയസ്സിലാണ് ജ്ഞാനം ലഭിക്കണം. അപ്പോൾ അദ്ദേഹം 69 വരെ ഉണ്ടായിരുന്നു. 69 ജനുവരി 18 അദ്ദേഹം തൻ്റെ ഭൗതിക ശരീരത്തെ ത്യാഗം ചെയ്യണേ. അതുവരെയുള്ള 33 വർഷത്തെ ഈ ജ്ഞാനമാർഗ ജീവിതം, അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് 93 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചിരുന്ന എല്ലാവരും, അവരിൽ പലരും ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ, ബ്രഹ്മ ബാബയുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ബ്രഹ്മ ബാബ ഹനുമാനെ പോലെയുള്ള ഒരു ഭക്തനായിരുന്നു. ഭക്തി മാർഗത്തിൽ അദ്ദേഹം ജ്ഞാനം കിട്ടുന്നതിന് മുമ്പ് വലിയ ബിസിനസ്സുകാരൻ, വജ്രവ്യാപാരി, കോടീശ്വരൻ, സമ്പാദിച്ചിരുന്നത്, ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ വ്യാപാരി കാലഘട്ടത്തിലെ ചിത്രമാണ്. ദാദാ ലേഖരാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ നാമം. പരമാത്മാ നൽകിയതാണ് ബ്രഹ്മ ബാബ എന്നുള്ള പേര്. അദ്ദേഹം സമ്പാദിച്ചിരുന്നതേ ദാനത്തിന് വേണ്ടിയിട്ടായിരുന്നു. സമ്പാദിക്കുക, ദാനം ചെയ്യുക, സമ്പാദിക്കുക, ദാനം ചെയ്യുക.
സമൂഹത്തിലെല്ലാവർക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്താണ് പ്രശ്ന പരിഹാരത്തിന് വന്നിരുന്നത്. കാരണം അത്ര നല്ല സദ്ഗുണ സമ്പന്നനായിരുന്നു. സമാധാനത്തോടുകൂടി എല്ലാവരുടെയും സമസ്യകൾക്ക് സമാധാനം കണ്ടുകൊടുക്കുമായിരുന്നു ആ സമയത്ത് സമുദായത്തിൽ. അദ്ദേഹത്തിന് ഈ ജ്ഞാനം ലഭിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഹനുമാൻ എങ്ങനെയാണോ അല്ലേ രാമകാര്യങ്ങൾ ചെയ്തിരുന്നത്, ശരിക്കും ഒരു ഹനുമാനെ പോലെ മഹാവീരനായി പരമാത്മാ കർത്തവ്യം 33 വർഷം കണ്ടത് അദ്ദേഹം തൻ്റെ സർവസമ്പത്ത്, കോടിക്കോടികളുടെ സമ്പത്ത്, കണക്കില്ലാത്ത സമ്പത്ത്, തൻ്റെ ശരീരം, തൻ്റെ മനസ്സ്, തൻ്റെ ബന്ധുമിത്രാദികൾ, തൻ്റെ കഴിവ്, സർവസ്വത്തിനെയും പരമാത്മകാര്യത്തിൽ ഉപയോഗിച്ചു. അദ്ദേഹം ഈ ആധ്യാത്മിക ജ്ഞാനം ആദ്യം പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന് പരമാത്മാവിൽ നിന്ന് ജ്ഞാനം ലഭിച്ചു, ഞാനൊരാത്മാവാണെന്ന് അഭ്യാസം അദ്ദേഹം ആദ്യം തുടങ്ങി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ധ്യാനം. അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തതേ ഞാനൊരാത്മാവാണെന്ന് അനുഭവം ചെയ്യാനായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഞാൻ ശാന്തി നിറഞ്ഞൊരാത്മാവാണെന്ന ഡീപ്പായിട്ടുള്ള സൈലൻസിൻ്റെ അനുഭവം, അശരീരി ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന അനുഭവം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അവർക്ക് അവരുടെ തന്നെ ശരീരത്തിൻ്റെ ബോധം മറന്ന് തങ്ങളും ഒരാത്മാവാണെന്ന ഫീലിങ്ങിലേക്ക് വരുന്ന അത്ര വൈബ്രേഷൻ അദ്ദേഹത്തിൽ നിന്ന് വന്നിരുന്നു അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അദ്ദേഹത്തിന് ഒരു ദുഃഖവുമുള്ള വ്യക്തിയായിരുന്നില്ല മെഡിറ്റേഷൻ ചെയ്യാൻ. കാരണം ജീവിതത്തിൽ അത്ര സുഖകരമായിരുന്നു. ഭാര്യയും മക്കളും അദ്ദേഹത്തെക്കുറിച്ച് പറയണത് അങ്ങനെയാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെടാത്ത വ്യക്തി, ഒരിക്കലും പോലും ഒരു മോശ വാക്ക് പോലും ഉച്ചരിക്കാത്ത വ്യക്തി, ഇത്രയും വലിയ ബിസിനസ്സുകാരനാണെങ്കിൽ ഒരിക്കലും പോലും നുണ പറയാത്ത വ്യക്തി, അതായത് സർവഗുണസമ്പന്നനായിരുന്നു. ഒരു ദുഃഖവും ഉണ്ടായിരുന്നില്ല, ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈശ്വരനെ ഓർമ്മിച്ചത് ദുഃഖഭാര ഇറക്കി വയ്ക്കാനോ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും വേണമെന്ന് ചോദിക്കാനോ ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പരമാത്മാവിൽ നിന്ന് ഈ ജ്ഞാനം ലഭിച്ച് പരമാത്മാ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മാധ്യമമായിട്ട് ഉപയോഗിച്ച് ഈശ്വരീയ ജ്ഞാനം നൽകുകയും ആ ഈശ്വരീയ ജ്ഞാനം അദ്ദേഹം ശ്രവിക്കുകയും ഒരു ഈശ്വരീയ വിദ്യാർത്ഥിയായി മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഹനുമാനെ പോലെ സമ്പൂർണ്ണ സമർപ്പണമായൊരു മനസ്സോടുകൂടി പരമാത്മകാര്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ എല്ലാം ചെയ്യുമ്പോഴും നിരഹങ്കാരിയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത. ഞാൻ ഇത്രയും വലിയ കാര്യം ചെയ്യുകയാണ്, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു, യാതൊരു തരത്തിലുള്ള അഹങ്കാരവും ഉണ്ടായിരുന്നില്ല. എല്ലാം സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ജോഡി വസ്ത്രം വേണമെങ്കിൽ ഈശ്വരി യജ്ഞത്തിൽ വസ്ത്രത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അത് നോക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഒരു ജോഡി വസ്ത്രം വാങ്ങും. അത്ര നിരഹങ്കാരിയായിരുന്നു. പക്ഷേ കാര്യങ്ങൾ, യജ്ഞകാര്യങ്ങളെല്ലാം വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ചെയ്തു. അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തിരുന്നതേ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടി? വിശ്വത്തിലെ സർവർക്കും സുഖം ലഭിക്കട്ടെ, എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, എല്ലാവർക്കും പരമാത്മാവിൻ്റെ ജ്ഞാനം ലഭിക്കട്ടെ, എല്ലാവരും ആത്മാക്കളാണെന്ന് തിരിച്ചറിയട്ടെ, എല്ലാവരും ആത്മാവിൻ്റെ നാഥനെ പരമാത്മാവിനെ തിരിച്ചറിയട്ടെ, വിശ്വത്തിന് മുഴുവൻ മംഗളം ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്തി. ഇനി മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, രാമായണത്തിൽ അടുത്ത കഥാപാത്രം ഉണ്ടല്ലോ, വിഭീഷണൻ്റെ ഭക്തി സദോഗുണി ഭക്തിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹനുമാനെ അത്ഭുതം തോന്നി. ഹനുമാൻ രാവണൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പം അവിടെ എവിടെയോ ഒരു മുറിയിൽ നിന്ന് രാമനാമം കേൾക്കുന്നു. ഹനുമാനെ അത്ഭുതപ്പെട്ടു, രാവണൻ്റെ കൊട്ടാരത്തിനുള്ളിൽ രാമനാമവും. അന്വേഷിച്ച് നോക്കിയപ്പോഴാരാ? വിഭീഷണൻ. വിഭീഷണനാണ് പറഞ്ഞു കൊടുക്കുന്ന സീതാ ദേവി എവിടെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് സീതയുടെ അടുത്തേക്ക് ഹനുമാൻ പോകുന്നത്. വിഭീഷണൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആ വാക്കിൽ തന്നെയുണ്ട്, വിഭീഷണൻ. ഭീഷണികളിലൊന്നും അല്ലേ ഭയപ്പെടാത്ത ആൾ. ഭീഷണികൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ധാർമ്മികത ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. രാവണൻ്റെ അനിയനാണ്, കൊട്ടാരത്തിൽ എപ്പോഴും ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കും. രാവണൻ ഓരോ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും
ഇങ്ങനെ മുതിർന്ന ആളാണെങ്കിലും ഉപദേശങ്ങൾ പറയും, അങ്ങനെ ചെയ്യല്ലേ, സീതയെ വിട്ടുകൊടുക്കൂ വിട്ടുകൊടുക്കൂ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓരോ തവണ ഉപദേശം കൊടുക്കുമ്പോഴും രാവണൻ്റെ കയ്യിൽ നിന്ന് ഉപദ്രവമാണ്, ചവിട്ടേൽക്കുകയാണ് വിഭീഷണൻ ഉണ്ടാക്കുക. എന്നാലും തൻ്റെ കടമകളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചില്ല. അവസാന നിമിഷം രാവണൻ ഇറക്കി വിടുന്നത് വരെ കൊട്ടാരത്തിൽ നിന്ന്, അതുവരയ്ക്കും രാവണൻ്റെ കൂടെ ഇരുന്നു എല്ലാം ചെയ്തു. തൻ്റെ സ്വധർമ്മം, രാവണൻ അധർമ്മിയായിരിക്കുമ്പോഴും വിഭീഷണൻ തൻ്റെ സ്വധർമ്മത്തിൽ നിന്ന്, ധാർമ്മികതയിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞില്ല എന്നുള്ളതാണ്. അവസാനം രാമൻ്റെ അടുത്ത് എപ്പോഴേ അഭയം പ്രാപിച്ചു പോകുള്ളൂ? രാവണൻ ഇറക്കി വിടുമ്പോൾ മാത്രമേ പോകുള്ളൂ. ഒരു ഭീഷണികളിലും വിഭീഷണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാമനാമം ജപിക്കുന്നതിലോ രാമകാര്യങ്ങൾ ചെയ്യുന്നതിലോ സത്യമായ ധാർമ്മികതയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനോ അല്ലേ അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. എന്നാൽ തൻ്റെ കടമകൾ, തൻ്റെ കൂടെയുള്ളത് അല്ലേ രാക്ഷസന്മാരുടെ നടുവിലാണ് ഇരിക്കുന്നത്, രാക്ഷസ കുലത്തിലാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷേ അല്ലേ എല്ലാവരും ചുറ്റുപാടും ഇങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഭക്തിയില്ല, ആർക്കും ഇതൊന്നും ഇഷ്ടമല്ല, ആർക്കും സത്സംഗം കേൾക്കണ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വിഭീഷണൻ ഇരുന്നില്ല. ഇതുപോലുള്ള കുടുംബാന്തരീക്ഷമായിരിക്കും നമ്മുടെയും പലരുടെയും വീടുകളിൽ. ഒരാൾക്ക് ആത്മീയ കാര്യത്തിൽ താല്പര്യം ഉണ്ടാവും. ഇപ്പം സത്സംഗം നടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളിത് കേൾക്കുന്നത് പോലും ചിലപ്പോൾ ചിലർക്ക്, ചിലരുടെ വീടുകളിൽ ചിലർക്കൊന്നും ഇഷ്ടമായിരിക്കില്ല. പക്ഷേ എന്നാലും നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി വീട്ടിലെ എല്ലാ കാര്യങ്ങളും, സത്സംഗം നമ്മൾ ആരുടെയൊക്കെയാണ് ആരംഭിക്കണേ, 6 മണിയാകുമ്പോഴേക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച്, ആർക്കിഷ്ടമില്ലയോ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ സ്നേഹത്തോടു കൂടി ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കും ഇവർ ഈ സത്സംഗം കേൾക്കുന്നതുകൊണ്ട് ദോഷമില്ല, ഗുണമുണ്ട്, ഇവർ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം നല്ല പോലെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഡേ ബൈ ഡേ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം കാണുമ്പോൾ, നമ്മൾ ശാന്തരാകുമ്പോൾ, നമ്മൾ സന്തോഷത്തോടെ എല്ലാം ചെയ്യുമ്പോൾ, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി നിർവഹിക്കുന്നത് കാണുമ്പോൾ, അവരോടുള്ള നമ്മുടെ സമീപനം പണ്ടുണ്ടായിരുന്നതിനേക്കാളും സ്നേഹത്തോടുകൂടിയായിട്ട് കാണുമ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ എന്താകും, അവരുടെ മനസ്സിലും മാറ്റം വരും. അവർ നാളെ ചോദിക്കാൻ തുടങ്ങും നമ്മളോട്, എന്താ ഇന്ന് സത്സംഗം ഇല്ലേ, കേൾക്കണ്ടേ, പോയി കേട്ടോളൂ എന്നിങ്ങോട്ട് പറയുന്ന ഒരു സമയം വരും. അതുകൊണ്ട് അയ്യോ അവർക്കൊന്നും ഇഷ്ടമല്ല പറഞ്ഞ് നമ്മൾ സത്യമായതിൽ നിന്ന് വ്യതിചലിക്കുകയും വേണ്ട. പക്ഷേ എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളോ അവരോടൊപ്പമുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ഒരിക്കലും മോശമാകാനും പാടില്ല, ഇവർക്കൊന്നും ഭക്തിയില്ലാത്തവരാ എന്ന് നമ്മൾ അവരെ ഒരിക്കലും കാണേണ്ട ആവശ്യവുമില്ല. ബ്രഹ്മബാബയുടെ വിശേഷത അതായിരുന്നു. ബ്രഹ്മബാബ ഈ ഈശ്വരീയ സത്സംഗത്തിലേക്ക് വരികയും തൻ്റെ വീടിനെ തന്നെ, തൻ്റെ ബംഗ്ലാവ് തന്നെയായിരുന്നു ആദ്യത്തെ സത്സംഗ മന്ദിരം. സത്സംഗം ആരംഭിച്ചപ്പോൾ ധാരാളം പേര് കേൾക്കാൻ വന്നു, കുടുംബങ്ങൾ വന്നു ചുറ്റുപാടിൽ നിന്ന്. പക്ഷേ ചുറ്റുപാടിൽ നിന്ന് വന്ന കുടുംബങ്ങളിൽ നല്ല പരിവർത്തനം ഓരോരുത്തർക്കുണ്ടാകാൻ തുടങ്ങി. ചിലരുടെ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം വന്നവരുണ്ട്, ചിലർ ഹസ്ബൻഡും വൈഫും കൂടെ വന്നവരുണ്ട്, ചിലർ അച്ഛനും അമ്മയും മക്കൾ സഹിതം വന്നവരുണ്ട്, ചില വീടുകളിൽ നിന്ന് അച്ഛൻ മാത്രം വന്നു, ചില വീട്ടിൽ നിന്ന് അമ്മ മാത്രം വന്നു, ചില വീട്ടിൽ നിന്ന് മക്കൾ മാത്രമേ വന്നിരുന്നുള്ളൂ. അപ്പോൾ ആരെല്ലാം സത്സംഗം കേട്ടോ അവരുടെ ജീവിതം പവിത്രമാക്കാൻ തുടങ്ങി, പരിപാവനമാക്കാൻ തുടങ്ങി, അവരുടെ ജീവിതത്തിലെ ധൂർത്ത് മാറി, അവരുടെ ജീവിതം നിർവികാരിയാക്കാൻ തുടങ്ങി, കാമവും ക്രോധ ലോഭമോഹ അഹങ്കാരങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ തുടങ്ങി. പക്ഷേ ഇത് കുടുംബത്തിലുള്ള മറ്റ് ചിലർക്ക് ഇഷ്ടമായില്ല, അപ്പോൾ ആൾക്കാർ എതിർക്കാൻ തുടങ്ങി. ബ്രഹ്മബാബയുടെ മുന്നിൽ വളരെയധികം എതിർപ്പുകൾ വന്നു. ടോട്ടൽ സമൂഹം, ഏതൊരു സമുദായമാണോ അദ്ദേഹം ഭക്തി മാർഗത്തിൽ ബിസിനസ്സുകാരനായിരുന്നപ്പോൾ അദ്ദേഹം ഇത്രയും ദാനം ചെയ്തിരുന്ന ധനവും സമ്പത്തും സാധനങ്ങളെല്ലാം കൊടുത്തത്, സഹായങ്ങളെല്ലാം കൊടുത്തത്, ആ സമൂഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വളരെയധികം എതിർപ്പ് അദ്ദേഹം ഈ ആത്മീയ മാർഗത്തിൽ പോയപ്പോൾ ഉണ്ടായി. എന്തിൻ്റെ പേരിൽ? ഇവിടെ ക്ലാസ് കേൾക്കാൻ വരുന്നവരുടെ ജീവിതത്തിലുണ്ടായ പവിത്രമായ പരിവർത്തനം, അവർ പാവനമാകാൻ തുടങ്ങി. പക്ഷെ കുടുംബത്തിലെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. കുടുംബത്തിലെല്ലാവരും ഉള്ളവർ സന്തോഷത്തോടുകൂടി പോയിക്കൊണ്ടിരുന്നു. രാവണൻ വിഭീഷണനെ ചവിട്ടുന്നത് പോലെ ചില കുടുംബങ്ങളിൽ ചവിട്ടാൻ ആരംഭിച്ചു, ഉപദ്രവിക്കാൻ ആരംഭിച്ചു. ബ്രഹ്മബാബയെ തന്നെ വധിക്കാൻ വരെ
പ്ലാനുകൾ ഉണ്ടാക്കി കൊലയാളിയെ വരെ വിട്ടു. പല പ്രക്ഷോഭങ്ങളും ഉപദ്രവങ്ങളും ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം ആരുടെയും ഭീഷണികൾക്ക് മുന്നിൽ ഭയപ്പെടാതെ, പരിഭ്രമിക്കാതെ, അചഞ്ചലനായി എല്ലാ വിഘ്നങ്ങളും ആരെതിർത്തോ അവർക്കും ബഹുമാനം കൊടുത്തുകൊണ്ട്, ആരെതിർത്തോ അവരോടും സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ട് അവസാന നിമിഷം വരയ്ക്കും അദ്ദേഹം ഒരു ഭീഷണികളിലും ഭയപ്പെടാതെ പരമാത്മാ രാമൻ്റെ കാര്യം ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോയി, ലക്ഷ്യപ്രാപ്തിയിലെത്തി. എതിർത്തവർ പകരം വർഷങ്ങൾക്ക് ശേഷം എന്തായി? ആരെതിർത്തോ, ആര് ഭീഷണിപ്പെടുത്തിയോ, ആര് കൊലയാളിയെ അയച്ചോ, ആര് ഉപദ്രവങ്ങൾ ചെയ്തോ, അവരുടെ മനസ്സുകൾ മാറി, അവർ മാപ്പ് പറയാൻ തുടങ്ങി. അവർ പലരും കുടുംബസമേതം സത്സംഗം കേൾക്കാൻ വരാൻ തുടങ്ങി. അത്രയധികം പരിവർത്തനം നമ്മുടെയും വീടുകളിലുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, ഇപ്പം നമ്മുടെ വീട്ടിലാരെങ്കിലും എതിർപ്പുള്ളവരുണ്ടെങ്കിലും താല്പര്യമില്ലാത്തവരുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മാറ്റം കാണുമ്പോൾ, കാരണം സിസ്റ്റർക്ക് ധാരാളം പേരെ അങ്ങനെയുള്ളവരെ അറിയാം. ആദ്യം ആത്മീയ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്തവർ, എന്തുകൊണ്ടെന്നാൽ ആത്മീയ കാര്യത്തിൽ താല്പര്യമില്ലാത്തതിൻ്റെ പ്രധാന കാരണം എന്താ? അവർക്ക് ആത്മീയത ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഈശ്വരനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഭക്തി ചെയ്യുന്നു എന്ന പേരിൽ ഭക്തിയും ചെയ്യും, പക്ഷേ ഭക്തർ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ കണ്ടിട്ട് ഭക്തിയോടും ഈശ്വരനോടും എല്ലാം മുഖം തിരിച്ച് നിൽക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ 3 നേരവും ചിലപ്പോൾ അമ്പലത്തിൽ പോവും, വഴിപാട് കഴിക്കും, വീട്ടിലും പൂജ കഴിക്കും, നിവേദ്യവും വയ്ക്കും, പക്ഷേ സ്വഭാവം ഭയങ്കര മോശമായിരിക്കും. മിണ്ടിയ ദേഷ്യപ്പെടുക, വീട്ടിൽ അശാന്തി, ജോലിസ്ഥലത്തും അശാന്തി, നോക്കിയ മുഖത്ത് വലിയ കുറിയുണ്ടാവും. രാവിലെയും വൈകിട്ടും ചിലപ്പോൾ അമ്പലത്തിൽ പോകണുണ്ടാവും. ചിലപ്പോൾ സ്വയം പൂജ തന്നെ ചെയ്യുന്ന ആളായിരിക്കും അത്. നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരായിരിക്കും. ചിലപ്പോൾ ലക്ഷാർച്ചന ചെയ്യും, സഹസ്രനാമം ചിലപ്പോൾ ഉച്ചരിക്കും. പക്ഷേ സഹസ്രനാമം പൂജാമുറിയിലിരുന്ന് ചൊല്ലിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കടുത്ത വാക്കുകൾ പറയാം. അമ്മായി അമ്മ പോരും, മരുമകൾ പോരും കാണിക്കുക. അമ്പലത്തിൽ പോയ സഹസ്രനാമം വീട്ടിൽ ഉപയോഗിക്കുന്ന നാമങ്ങൾ, വാക്കുകൾ, സംസാരം, പെരുമാറ്റം അല്ലേ? അങ്ങനെയുള്ള പ്രവൃത്തികൾ കാണുമ്പോഴാണ് ആൾക്കാർക്ക് എന്ത് തോന്നുക? ഇവരമ്പലത്തിലും എന്ന് പറഞ്ഞിട്ട് പോകണുണ്ട്, ഭക്തി ചെയ്യുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ സത്സംഗം കേൾക്കുന്നുണ്ട്, ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നു, എന്നിട്ട് ഇവർക്കൊരു മാറ്റവും ഇല്ലല്ലോ. അപ്പോഴാണ് ഭക്തിയോട് ചിലർക്ക് വെറുപ്പുണ്ടാവുക. അപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ അതല്ല. വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? പ്രേമം. ആത്മാവായ എനിക്ക് എന്നോട് പ്രേമം വേണം, ആത്മാവായ എനിക്ക് ആത്മാക്കളോട് പ്രേമം വേണം, നമ്മുടെ കൂടെയുള്ളവരോട് ആത്മീയ സ്നേഹം വേണം. ആത്മാവായ എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം, എൻ്റെ കൂടെയുള്ളവരെല്ലാം ആരാണെന്നറിയണം, ഞാൻ ആരുടേതാണെന്നറിയണം. ഞാൻ ആത്മാവ്, പരമാത്മ സന്താനാണ്. എൻ്റെ കൂടെയുള്ളത് ഓരോരുത്തരും പരമാത്മാവിൻ്റെ മക്കൾ, ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ്. ഓരോരുത്തരും നാടകത്തിൽ അവരവരുടെ പാർട്ട് അഭിനയിക്കുകയാണ്. അപ്പം നമ്മൾ ആരുടെയും ദോഷം കാണില്ല, എല്ലാവരുടെയും പ്ലസ് കാണാൻ നമ്മൾ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ആത്മീയ സ്നേഹം വരിക. ഞാനൊരു ആത്മാവാണെന്ന ബോധം വരുമ്പോൾ നമുക്ക് നമ്മളോട് സ്നേഹം വരും. കാരണം ഞാനാര സദോഗുണിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മൾ ഓരോ ദിവസവും ഓരോ ഗുണങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ആ ഓരോ ഗുണം അഭ്യസിക്കുമ്പോഴും നമുക്ക് നമ്മളോടുള്ള സെൽഫ് എസ്റ്റീം, സ്വമതിപ്പ്, എനിക്കെന്നോടുള്ള മതിപ്പ് കൂടും. കാരണം ഓരോ തവണ ദേഷ്യപ്പെടുമ്പോഴും ഓരോ തവണ കള്ളം പറയുമ്പോഴും ഓരോ തവണ നമ്മളിൽ നിന്നുണ്ടാകുന്ന ഓരോ മോശ സ്വഭാവവും മറ്റുള്ളവരെക്കാളും ഡിസ്റ്റർബ് ചെയ്യുന്ന എന്നെയാണ്. എൻ്റെ വ്യക്തിത്വം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് എനിക്കാണ് ഉണ്ടാകണേ. അതേസമയം ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നുണ പറയാം. ഒരു തെറ്റെനിക്ക് പറ്റിയാലും, എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം വീണു പൊട്ടി അല്ല, ആ സാധനം കുപ്പിച്ചിലെല്ലാം പെറുക്കി മാറ്റിയിട്ട് മിണ്ടാതിരിക്കുകയല്ല, എൻ്റെ കയ്യിൽ നിന്ന് വീണു, ആരും കണ്ടില്ല, പക്ഷെ വീണു, ഉടഞ്ഞു എന്ന് നമ്മൾ സ്വയം പോയിട്ട് പറയാം. ആരോടാണോ പറയേണ്ടത്? അവരോട്. അപ്പോഴാണ് നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവണം. നമ്മുടെ സത്യത, നമ്മുടെ ശുദ്ധി, നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഗുണങ്ങളും. ഒരാൾ ദേഷ്യപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ
നമ്മൾ തിരിച്ച് അവരോടും സ്നേഹത്തോടെ പെരുമാറി. ഹസ്ബൻഡ് ഒന്ന് ദേഷ്യപ്പെട്ടു, മനസ്സിൽ നമുക്കുണ്ടാണ് ശരി എന്തെങ്കിലും കാരണമുണ്ടാവും, പാവം ജോലിക്ക് പോയിട്ട് വന്നേയല്ലേ, അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പോട്ടെ സാരല്ല, മനസ്സുകൊണ്ട് നമ്മളപ്പോൾ അവർക്ക് അവരിങ്ങോട്ട് അഗ്നിയായിട്ട് വരികയാണ്, നമ്മളപ്പോൾ ഒത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ജോലി ചെയ്യാം. അതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്. നമ്മുടെ മനസ്സ് ശീതളാകും, അപ്പം നമുക്ക് ശാന്തിയുടെ ശീതളശക്തി പകരാൻ പറ്റും. അല്ലെങ്കിലോ അവരിങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ നമ്മളും തിരിച്ച് പറഞ്ഞ് ഞാൻ ചെയ്യാത്ത കാര്യമല്ലേ പറഞ്ഞേ, അപ്പോൾ എരുതിയിൽ നമുക്ക് എണ്ണ ഒഴിക്കാം, നമ്മൾ ആലോചിക്കുക ഇതിലെന്താ ചെയ്യേണ്ടേ അല്ലേ. അപ്പോൾ പരമാത്മാവിനെ നമ്മൾ എന്തിനാണ് ഓർമ്മിക്കണേ? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? ശാന്തിയുടെ സാഗരനാണ് പരമാത്മാ. അപ്പം ശാന്തിയുടെ ശക്തി നിറയും. സ്നേഹത്തിൻ്റെ സാഗരനാണ് ഈശ്വരൻ. നമ്മുടെ മനസ്സ് സ്നേഹക്കടലാകും. അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് ഉൾക്കൊള്ളാൻ എളുപ്പമാണ് എല്ലാവരെയും. ആരെയും അല്ല, ശത്രുവിനെയും മിത്രമായിട്ട് കാണാൻ നമുക്ക് കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശത്രുവിനെ മിത്ര, കയ്യപ്പൻ അതല്ലേ ചെയ്തേ, വാവര് വലിയ കൊള്ളക്കാരനായിരുന്നു, പക്ഷേ മണിയണ്ഠൻ എന്താ ചെയ്തത്? വാവരെ തൻ്റെ ഫ്രണ്ടാക്കി മാറ്റി. പരമാത്മാ അതാ പറയണം, നിങ്ങൾ സദോഗുണിയാണ്. ഈശ്വരനുമായിട്ട് കണക്ഷൻ വയ്ക്കുമ്പോൾ ഓരോ ഗുണവും ഓരോ ശക്തിയും നമ്മൾ നിറയും. ഇന്നത്തെ ഈശ്വരൻ്റെ മഹാവാക്യത്തിൽ നിത്യേന സത്സംഗമുണ്ട്, ബ്രഹ്മകുമാരീസിലെന്ന് സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. ഇന്നത്തെ ഭഗവാന്റെ സത്സംഗത്തിൽ ഭഗവാൻ പറഞ്ഞതേ അതാണ്, മക്കളെ അപകാരി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ അവർക്ക് ഉപകാരം ചെയ്യും. അപകാരിക്ക് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങളുടെ വിഘ്നങ്ങൾ മാറിക്കിട്ടും. അവരെന്നെ ഉപദ്രവിക്കുക ചെയ്തേ, അവരെ പ്രതി അവർക്കും നന്മ വരട്ടെ, അല്ലെ അവർ നശിച്ചു പോട്ടെ എന്ന് പറയുകയല്ല. പൊതുവേ നമ്മളെന്താ ചെയ്യുക അല്ലേ, പൊതുവേ നമ്മളെന്താ ചെയ്യുക അല്ലേ. അവർ കണ്ടില്ലേ, ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ, നമ്മൾ നമ്മുടെ ജാതകം, നമുക്ക് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ ഓടിപ്പോണേ എവിടേക്കാണ്? നേരെ ജാതകം എടുത്തിട്ട് പണിക്കരുടെ അടുത്തേക്കാണല്ലോ പോണേ. ആ നിങ്ങൾക്ക് ഈ ദോഷമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നാൾ എന്തോ ചെയ്തിട്ടുണ്ട്, ആരോ നിങ്ങൾക്ക് എന്തോ ചെയ്തിട്ടുണ്ട്. അടുത്ത എന്തായി? ശത്രു സംഹാര പൂജ, കുരുതി പൂജ അല്ലേ, ദുർമന്ത്രവാദങ്ങൾ. നമ്മൾ ആലോചിക്കുക, അവിടുന്ന് ഇങ്ങോട്ടൊരു കറുപ്പ് വന്നു എന്ന് തന്നെ ഇരുന്നോട്ടെ, അവരൊരു കറുത്ത ബോൾ ഇങ്ങോട്ട് എറിഞ്ഞു, പക്ഷേ ആ കറുപ്പ് മാറ്റാൻ നമ്മൾ കറുത്ത ബോൾ കൊണ്ട് എറിയുക എന്നുള്ളതല്ലല്ലോ. അഗ്നി കത്തുമ്പോൾ വെള്ളം ഒഴിച്ചാലല്ലേ അതണയുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കറുപ്പുണ്ടെങ്കിൽ പോലും, കറുപ്പ് നമുക്കറിയാം, ആരെങ്കിലും വായികൊണ്ട് എന്തെങ്കിലും പറയുന്നത് കൊണ്ട് നമ്മുടെ അടുത്ത് എത്തില്ല. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടവും എന്ത് നഷ്ടവും വരുന്നത് അല്ലേ, നമ്മുടെ ഈ സഞ്ചിയിലുള്ളതിൻ്റെയാണ്. ഒരസുഖം വന്നാൽ പോലും ഇപ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ കേരളത്തിൽ. നമ്മളെന്താ പറയുന്നത്? സമ്പൂർണ്ണ സാക്ഷരരെന്നാണ്. ഒരസുഖം വന്നു അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ തോറ്റു, ഉടനെ എന്താ നമ്മൾ നമ്മുടെ ബന്ധുക്കളോ അയൽക്കാരോ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഉടനെ നമ്മളെന്ത് പറയും? കണ്ടില്ലേ ആ അയൽക്കാർ, അവർ കാരണം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് അവരുമായിട്ട് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ പിണങ്ങിയിരിക്കുകയാണെ നമ്മുടെ തോന്നൽ ഫുള്ള്, പിന്നെന്താ അവരെന്തോ ചെയ്തിട്ടുണ്ട്, ചെയ്വനയാ ചെയ്വനയാ ചെയ്വനയാ. ശരിയാണ്, ചെയ്വനയാണ്, ചെയ്തതാണ്, അവർ ചെയ്തതല്ല. ആര് ചെയ്തതാ? ഈ ആത്മാവ് ഇതിലൂടെ ഇരുന്ന് ചെയ്തതേ നമ്മുടെ അടുത്തേക്ക് വരൂ. ഇനി അവരെന്തെങ്കിലും നമുക്ക് ദോഷത്തിന് വേണമെന്ന് വിചാരിച്ച് പോയി അവരെന്തെങ്കിലും ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. കർമ്മ നിയമം എന്താണ്? ആര് ചെയ്യുന്നോ അവർക്കാണ് അതിൻ്റെ ഫലം. ഒരാൾ നമുക്കെതിരെ എന്തെങ്കിലും കറുപ്പ് ബോൾ എറിഞ്ഞു എന്നിരിക്കട്ടെ, ആ കറുപ്പ് ബോൾ കറങ്ങി ആരുടെ അടുത്ത് എത്തും? അവരുടെ അടുത്തേക്ക് എത്തും. ഞാൻ വധിച്ചത് ഞാൻ കൊയ്യും, അവർ വധിച്ചത് അവർ കൊയ്യും. എൻ്റെ അച്ഛൻ വധിച്ചത് ഞാൻ കൊയ്യില്ല, അമ്മ വധിച്ചത് കൊയ്യില്ല, മുത്തച്ഛൻ്റെ, ചിലർ പറയില്ലേ പിതൃക്കളുടെ ദോഷമായിരിക്കും, പൂർവികരുടെ ദോഷമായിരിക്കും, മുത്തച്ഛൻ ചെയ്തു വെച്ചത് എനിക്ക് വന്നതായിരിക്കും. മുത്തച്ഛൻ ചെയ്തത് മുത്തച്ഛൻ സഞ്ചിയിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞു. അയൽക്കാരോട് പിണക്കുണ്ട് പറഞ്ഞിട്ട് അവർ ചെയ്തത് വന്ന് നമുക്കൊരു കഷ്ടം ഉണ്ടാക്കില്ല. അവരെങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവർക്കേ കഷ്ടം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും ദയവേത് നമ്മളെല്ലാവരും ഉണരണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉണ്ണികൃഷ്ണൻഭായ് ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഒരു സ്റ്റാറിൽ നമ്മൾ ജനിക്കുന്നത് പോലും, നമുക്ക് വ്യാഴദശയിൽ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ ആ സമയത്ത് അല്ലേ വ്യാഴനായിരിക്കണം, ഗ്രഹത്തെ എന്തായാലും മാറ്റാൻ പറ്റില്ല, അവർ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ.
ആ വ്യാഴൻ ഉദിച്ചു നിൽക്കുമ്പോൾ എനിക്ക് ജന്മം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ സഞ്ചിയിലേക്ക് നമ്മൾ എന്താണോ കൊണ്ടുപോകണേ അതിൻ്റെ അനുസരിച്ച സമയത്ത് നമ്മൾ ജനിക്കുകയാണ് അല്ലേ. അവരുടെ ഭ്രമണപഥമൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ, പക്ഷെ ഇവിടെ നമുക്ക് മാറ്റാൻ കഴിയും. കാരണം ഇവിടെ വീഴുന്നത് അല്ലേ നമ്മൾ പോണത്, ഈ ഒരു ശരീരത്തിൽ നിന്ന് ഇറങ്ങണത്, അടുത്ത ശരീരത്തിലേക്ക് കയറി പ്രവേശിക്കുന്നത്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്ത് വരുന്നത്, എവിടെ വരണം, എങ്ങനെ വരണം, എല്ലാം ഈ സഞ്ചിയിലുള്ളതിനനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ അവർ ചെയ്തു, ഇവർ ചെയ്തു, മറ്റവർ ചെയ്തു, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്താഗതികൾ കൂട്ടും തോറും നമ്മുടെ കഷ്ടങ്ങൾ കൂടി. കാരണം വീണ്ടും നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തയല്ലേ, അവരെ പ്രതി മനസ്സിൽ മുഴുവൻ നെഗറ്റീവ് വന്നുകൊണ്ടേയിരിക്കും. അവർ ചെയ്തതാ ചെയ്തതാ ചെയ്തതാ, ചെയ്യാത്തവരെ കൊണ്ട് നമ്മൾ ചിന്തിക്കും തോറും അവർക്ക് നമ്മളെ പ്രതി നെഗറ്റീവ് ചിന്തിക്കാനുള്ള ടെൻഡൻസി കൂടും. കാരണം ഇവിടുന്ന് ഊർജ്ജം അവിടെ എത്തുമല്ലോ, നമ്മളാരെ ഓർമ്മിക്കണോ നമ്മുടെ വൈബ്രേഷൻ അവരുടെ അടുത്തെത്തും. അപ്പോൾ അവർക്ക് നമ്മളെ പ്രതി, നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ അവർക്കും നമ്മളെ പ്രതി നെഗറ്റീവ് വരും. അപ്പം നമ്മൾ ചിന്തിച്ചിട്ട് ആഹ്വാനം ചെയ്യണ്ട ഇങ്ങോട്ട്. അതുകൊണ്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു വ്യക്തത ബുദ്ധിക്കുണ്ടാകണം. അതിനാണ് പരമാത്മാവ് വന്ന് നമുക്ക് ഈ കർക്കിടകത്തിൽ ഈ ജ്ഞാനം തന്നുകൊണ്ടിരിക്കുന്ന മക്കളെ ക്ലിയർ ആക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് പോയത് അല്ലേ, ഇവിടേക്കാണ് അത് വന്നിരിക്കണേ, ഇവിടെയാണ് പതിപ്പുള്ളത്. നിങ്ങളിവിടെ ക്ലിയർ ആക്കിയാൽ മതി, ഇവിടെ ക്ലിയർ ആക്കിയാൽ മതി. അതിനെന്ത് ചെയ്യണം, കണക്ഷൻ വെച്ച് കറണ്ട് എടുക്കണം. കറണ്ട് എടുക്കുമ്പോൾ ഊർജ്ജം കിട്ടും. ഊർജ്ജം കിട്ടിയാൽ ഇനി വീണ്ടും നമുക്ക് ശ്രേഷ്ഠ കർമ്മങ്ങൾ, വെളുത്ത ബോളുകൾ നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാം. വെളുത്ത ബോളുകൾ എറിഞ്ഞെറിഞ്ഞ് ഒരു ദിവസം എന്താകും, കറുപ്പിൻ്റെ എഫക്റ്റ് കുറഞ്ഞോളും. ഇനി ചിലരെന്ത് വിചാരിക്കും, ദൈവം കോപിച്ചതാണ്. ദൈവം കോപിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഷ്ടം വരുമോ? കോപിക്കുന്ന ആളെ ദൈവം എന്ന് പറയുമോ? ഒരിക്കലും പറയില്ലല്ലോ. പരമാത്മാവിൻ്റെ അല്ലെ വിശേഷണം നമ്മളെന്താ കേട്ടിട്ടുള്ളത്, ശാന്തിയുടെ സാഗരം, കടൽ സമാനം ശാന്തി അല്ലേ. ശിവം ശിവകരം ശാന്തം, അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. ശിവം ശിവകരം, പരമാത്മാ മംഗളകാരിയാണ്. സദാശാന്തിയിൽ കുടികൊള്ളുന്ന ആളിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അണ്ടർസ്റ്റുഡാണ്, സദാശിവൻ എന്നല്ലേ, സദാ ഒരേ അവസ്ഥയാണ്. നമ്മളെപ്പോലെ അല്പസമയം ശാന്തിയിലിരിക്കുക, അല്പസമയം ആവേശത്തിൽ വരിക, കുറച്ച് കഴിയുമ്പോൾ ദേഷ്യപ്പെടുക, അത് നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥയാണ്. നമ്മൾ സദവും രജവും തമോ ഗുണി ഈ മൂന്ന് സ്വഭാവങ്ങളും മാറി മാറി കാണിക്കും. പക്ഷേ സദാ, അതാണ് സദാശിവൻ, സദാശാന്തി, സദാസുഖം, സദാശക്തി, സദാ അറിവിൻ്റെ കടലായിട്ടിരിക്കുന്ന ആൾ, സദാ പരിശുദ്ധി അല്ലേ, അതാണ് ഭഗവാൻ. സദാനന്ദത്തിലിരിക്കുന്ന ആൾ, ആ പരമാശക്തി അല്ലേ, അതാണ് പവർ ഹൗസ്. അതിന് ചിത്രത്തിൽ കാണിച്ചിരിക്കണേ, ആ പവർ ഹൗസുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കണേ, പരമാത്മാ പിതാവുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ട് നമ്മുടെ ഉള്ളിലും ശാന്തിയും ശക്തിയും സ്നേഹവും ആനന്ദവും നിറയ്ക്കും. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണയെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റണം. ദൈവകോപം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ദൈവം കോപിക്കില്ലേ ഒരിക്കലും? കോപിക്കോ? ഇല്ല. നീ അമ്പലത്തിൽ പോയി, അവിടെ പോയില്ല, അതുകൊണ്ടാണോ കഷ്ടം? എവിടെ പോയാലും നമ്മൾ ആരെ ഓർമ്മിക്കണേ, ഒരാളെ. ആരെ അനുഭവം തരണേ, ഒരാൾ അല്ലേ. ഇനി ചിലർ പറയില്ലേ, അപ്പോൾ നോക്കൂ, മഴ വന്നാൽ പോലും ആൾക്കാരെന്താ പറയണേ, ആ ദൈവകോപമാണ്, അതുകൊണ്ടാണ് ഇത്രയും അല്ലേ പ്രളയം വരണേ, കൊടുങ്കാറ്റ് വരണേ. നമുക്കറിയാം എന്തുകൊണ്ടാണ് പ്രളയം, എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റ്. ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണക്കാർ ഈ നാടകശാലയിൽ നാടകം കളിച്ച് ഈ നാടകശാലയുടെ സന്തുലിതാവസ്ഥ, അഞ്ച് തത്വങ്ങളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്, വളരെയധികം നമ്മൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സന്തുലിതാവസ്ഥയെ കേടുവരുത്തിയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് അതിൻ്റെ റിട്ടേൺ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങളായിട്ട് മെയിൻ രാജ്യങ്ങളുടെ ഉച്ചകോടികളൊക്കെ നടക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന വിഷയത്തെ പ്രതിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ അല്ല, വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ദുരുപയോഗത്തിൻ്റെ ഫലമാണ്. അതിനെ നമുക്ക് പണ്ട് നമ്മൾ പറയില്ലേ, മലദൈവം കോപിച്ചു അതുകൊണ്ട് ഉരുൾപൊട്ടൽ വന്നു. ഇപ്പം നമുക്കറിയാം ഉരുൾപൊട്ടൽ എന്തുകൊണ്ടാണ് ഉണ്ടാകണേ അല്ലേ. നമ്മൾ ഇത്രയും കോറികൾ ഉണ്ടാക്കി, ഇത്രയും പാറ മുറിച്ചെടുക്കണോ, മണ്ണ് മാന്തിയെടുക്കണോ, ഇപ്പം നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കിത് സ്പഷ്ടമായിരിക്കണം. ഈ ദൈവം കോപിക്കാതിരുന്നാൽ മതി, ഈ ദൈവത്തെയാണ് നമുക്ക് ശരിയാക്കേണ്ടത്.
ആ ദൈവം എപ്പോഴും ശരിയായിട്ടിരിക്കുന്ന ആളാണ് അല്ലേ. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളാരാണ്? ആത്മാവായ ഞാൻ, ആത്മാരാമൻ അല്ലേ. എൻ്റെ മനസ്സ് ബുദ്ധി സംസ്കാരം ക്ലീൻ ആകുമ്പോൾ അല്ലേ നമുക്ക് ശ്രേഷ്ഠകർമ്മം ചെയ്യാൻ പറ്റും. അതിനാണ് നമുക്ക് എന്താവശ്യം? പരംപിത പരമാത്മാവുമായിട്ട് നമുക്ക് കണക്റ്റായി കറണ്ട് എടുക്കണം. അതാണ് രാജയോഗം. അതുകൊണ്ട് രാജയോഗം എന്ന് പറയുന്നത് ഏറ്റവും സാത്വിക ഭക്തിയാണ്. ചിലർ ചോദിക്കുക, എന്താ നിങ്ങൾ ബ്രഹ്മകുമാരീസിൽ പോകുന്നതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവില്ലേ? നമ്മൾ നിങ്ങൾ ഭക്തരല്ലേ, സത്യമായ ഭക്തിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഭക്തി രാവിലെ 3:30 ആരംഭിക്കും. ലോകത്തിൽ എത്ര പേരുണ്ട്? അപൂർവം വരെ ഉള്ളൂ അതിരാവിലെ ഭക്തി ചെയ്യുന്നവർ അല്ലേ. നിങ്ങൾക്ക് രാവിലെ കാണാൻ ലക്ഷക്കണക്കിന്, യൂട്യൂബിൽ തന്നെ നിങ്ങൾ മലയാളത്തിൽ തന്നെ കമൻ്ററി വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, യൂട്യൂബിൽ തന്നെ ആ സമയത്ത് എത്ര 100 പേരാണ്. അപ്പോൾ ഓരോ സെൻറ്ററിൽ നിന്ന്, ഓരോ നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്റേഴ്സ് എല്ലാ ജില്ലയിലും ഉണ്ട്. ഓരോ ജില്ലയിലും അവിടെ അവിടെ ഓരോ യൂട്യൂബ് ചാനൽസ് ഉണ്ടാവും. ഓരോ സെൻറ്ററുകൾക്കും എല്ലാവരും രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യേണ്ട. മുഴുവൻ വിശ്വത്തിൽ ലക്ഷക്കണക്കിന് പേരാണ് രാവിലെ 3:30 എഴുന്നേൽക്കണേ. 4 to 4:30 വരെ ലക്ഷക്കണക്കിന് പേര് ഒരുമിച്ചിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ രാവിലെ, അതിരാവിലെ തുടങ്ങും നമ്മുടെ ഭക്തി. പക്ഷെ നമ്മൾ പുറമേ എല്ലാവരെയും കാണിക്കുന്ന രീതിയിൽ ചെയ്യുന്നില്ല എന്ന് മാത്രം. ആത്മാവായ രാമൻ പരമാത്മാ രാമനുമായിട്ട് കണക്റ്റ് ചെയ്യാണ്, ബാറ്ററി ചാർജ് ചെയ്യാണ്. ഉള്ളുകൊണ്ടുള്ള ഭക്തിയാണ് നമ്മുടെ അല്ലേ. പിന്നെയോ നിത്യ സത്സംഗം. ലോകത്തിൽ നോക്കൂ, ലോകത്തിൽ ഏതെങ്കിലും ഒരു സത്സംഗം ഇങ്ങനെയുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഡെയിലി പ്രഭാത സത്സംഗം നടക്കുന്ന ഒരു സ്ഥാനം. ഡെയിലി ആഴ്ചയിൽ പോവുക, മാസത്തിൽ പോവുക, ഇത് മിക്ക സ്ഥലങ്ങളിലും ഒരു പക്ഷേ ഉണ്ടാകും. ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ അല്ലേ സമയം കിട്ടുമ്പം പോവും. പക്ഷേ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിത്യ സത്സംഗമുണ്ട്. രാവിലെ 7 to 8 വരെ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ബ്രഹ്മകുമാരി സേവാ കേന്ദ്രത്തിൽ നിങ്ങൾ പോയാലും നിങ്ങൾ ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് ഈ ക്ലാസ്സുകൾ സത്സംഗം കേട്ടുകൊണ്ടിരിക്കണോ, നിങ്ങളുടെ ഏറ്റവും സമീപത്ത് എന്തായാലും ഒരു 10 km ഉള്ളിൽ ഒരു സെൻറ്റർ ഉണ്ട്, ബ്രഹ്മകുമാരീസിൻ്റെ ഒരു സേവാ കേന്ദ്രമുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയിട്ട് 1.5 ഉള്ളൂ ബാക്കി സെൻറ്ററുകളിൽ ഡെയിലി സത്സംഗങ്ങൾ ഡയറക്റ്റ് ആയിട്ടില്ലാത്തത്. ബാക്കിയെല്ലാം ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും നിത്യ സത്സംഗമുണ്ട്, നിത്യ സത്സംഗം. അങ്ങനെ നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെ, രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു സാത്വികമായ ദിനചര്യയിലൂടെ നമ്മൾ പോണേ. നമ്പർ 1 ഭക്തിയുടേതായ ഒരു ദിനചര്യ. എനിക്കെന്നെ സ്നേഹിക്കാൻ, കൂടെയുള്ളവരെ സ്നേഹിക്കാൻ അല്ലേ, ഈശ്വരനെ സ്നേഹിക്കാൻ, ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സദോഗുണി ഭക്തരായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മാറുന്നത്. അതാണ് രാജയോഗി ജീവിതശൈലി. നമുക്ക് മറ്റൊരു ഭാഗത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് ചെക്ക് ചെയ്യാം, ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്ക് നാളെ നമുക്ക് രാവിലെ, ഇന്ന് രാവിലെ ആർക്ക് എഴുന്നേറ്റ് തുടങ്ങാൻ പറ്റിയോ, ഇന്ന് എഴുന്നേക്കാൻ പറ്റാത്തവരും നാളെ മുതൽ രാവിലെ ഏർലി മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു തുടങ്ങൂ. നമ്മുടെ ജീവിതത്തിൽ വണ്ടർഫുൾ ചേഞ്ച് ഉണ്ടാക്കുന്ന, ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ള ഒരു നല്ല ശീലം. അത് ശരീരത്തിനും മനസ്സിനും ഏറ്റവും നല്ലത്. എഴുന്നേറ്റിട്ട് ആദ്യത്തെ കർമ്മം ആത്മാവാകുന്ന ഈ ബാറ്ററി ചാർജ് ചെയ്യുക എന്നുള്ളത് ചെയ്യുക. അത് ഈ കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും തുടങ്ങി വയ്ക്കും. നമ്മളെ കണ്ടിട്ട് നമ്മുടെ മക്കളും പേരക്കുട്ടികൾ പോലും എഴുന്നേക്കും. സിസ്റ്റർക്കറിയാം, ചെറിയ കുട്ടികൾ പോലും, വളരെ ചെറിയ അച്ഛനും അമ്മയും ഈ നിത്യ സത്സംഗം കേൾക്കുന്ന ബ്രഹ്മകുമാരീസിൽ റെഗുലറായിട്ട് വരുന്നവരുടെ പല കുട്ടികളെ എനിക്കറിയാം. ചെറിയ പ്രായത്തിൽ പോലും ആ കുട്ടികൾ രാവിലെ 4 എഴുന്നേൽക്കണ കണ്ടിട്ടുണ്ട്, അച്ഛനും അമ്മയും വിളിക്കാതെ. കാരണം ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ അങ്ങനെയായി. അവിടുത്തെ സാത്വിക വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ ഉള്ളിൽ പോലും ആ ഒരു നല്ല ശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരും രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് പിന്നെ അവരുടെ പഠനം കാര്യങ്ങൾ അതിലേക്ക് മുഴുകുന്ന കുട്ടികൾ വരെയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഫസ്റ്റ് കർമ്മം ബാറ്ററി ചാർജിങ്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതൊരു നല്ല ശീലം ആരംഭിക്കൂ. ഇന്ന്
രാത്രി ഇന്നലെ ഒരു ഡയറി എഴുതാൻ പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഡയറിയിൽ പുതിയൊരു പേജിൽ ഇന്നൊരു ഹോംവർക്ക് നമ്മൾ ചെയ്തിട്ട് ഉറങ്ങണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് മനുഷ്യരെയോ ദൈവത്തെയോ ആരെയെങ്കിലും നമ്മൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാറുണ്ടോ? ഉണ്ടാവും ചിലപ്പോൾ പാസ്റ്റിൽ. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് നമ്മളെ ചെക്ക് ചെയ്തിട്ട് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ എൻ്റെ ജാതകദോഷമാണോ ദൈവദോഷമാണോ അവരെന്തെങ്കിലും ചെയ്തതാണോ ഇവരെന്തെങ്കിലും ചെയ്താണോ അല്ല അവർ കൈവശം തന്നതാണോ അവരുടെ ദുർമന്ത്രവാദമാണോ ഇവർ ഇങ്ങനെ എന്തെല്ലാം നമ്മുടെ ഉള്ളിൽ ആകെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ കിടപ്പുണ്ടോ അതെല്ലാം എഴുതി വയ്ക്കും. ഈശ്വരനൊരു കത്തെഴുതും, ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, ഇതൊക്കെയാണ് കാരണമെന്ന്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റ് ടൈമല്ലേ, എന്താണോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അവർ കാരണം ഇവർ കാരണം, ഈശ്വരനെ പോലും നമ്മൾ എന്തെല്ലാം കാര്യത്തിന് കുറ്റപ്പെടുത്താറുണ്ടോ അതിന് നമ്മളൊരു സോറി എഴുതുക. എനിക്കറിയില്ലായിരുന്നു, അജ്ഞാനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചത്. പ്രത്യേകിച്ചും ഭഗവാനെ നമ്മൾ കുറ്റപ്പെടുത്തിയാൽ ഈശ്വരൻ നമ്മളോട് തിരിച്ച് ഒരിക്കലും ഭഗവാന്റെ അടുത്തു നിന്നൊരു നെഗറ്റീവ് എനർജി നമ്മുടെ അടുത്തേക്ക് വരില്ല. പക്ഷേ നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യരോടൊപ്പം ആകുമ്പോൾ നമ്മുടെ ഓരോ നെഗറ്റീവ്, ഇപ്പോഴും നമ്മൾ ആരെക്കുറിച്ചൊക്കെയാണോ വിചാരിച്ചു അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള വിചാരങ്ങളെ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ആദ്യം അവരോട് സോറി പറയും, ഡയറിയിൽ മാപ്പെഴുതി വയ്ക്കും, പർട്ടിക്കുലറിൽ അവരുടെ പേരിൽ മാപ്പെഴുതും, ഞാനിങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു സോറി, ഇപ്പം എനിക്ക് മനസ്സിലായി അല്ലേ, എനിക്കും നിങ്ങൾക്കും തമ്മിലൊരു പിണക്കം ഉണ്ടാകാൻ പോലും ഒരു കാരണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്രകാരം ഒരു നല്ല ഡീറ്റെയിൽഡ് ലെറ്റർ എഴുതും, മനസ്സ് കാലിയാക്കും, എല്ലാ കറകളും എഴുതി വെച്ച് സോറി പറഞ്ഞ് അവരോട് മനസ്സുകൊണ്ട് സോറി പറയും. ഇല്ല എന്തെങ്കിലും കർമ്മക്കണക്ക് നമുക്ക് തമ്മിലുണ്ടാവും, കാരണം വലിയൊരു ബാങ്കിൽ ഇടപാടുകാരല്ലേ, എന്തെങ്കിലും പഴയ ഇടപാടുണ്ടാവും, അത് കാരണമായിരിക്കും മനസ്സിൽ ഈ തോന്നൽ പോലും വന്നത് നമ്മൾ തമ്മിൽ പിണങ്ങിയതും തെറ്റിനിയതിൻ്റെ എല്ലാം കാരണം. അങ്ങനെ അവരോട് മനസ്സുകൊണ്ട് സംസാരിച്ച് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ തരത്തിലുള്ള ഈ രീതിയിലുള്ള ചിന്തകളെയും മനസ്സിൽ നിന്ന് ക്ലീനാക്കുക, എന്നിട്ട് പരമാത്മാവുമായിട്ട് കണക്റ്റ് ചെയ്യുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആത്മാവാണെന്ന സ്മൃതിയിൽ പരമാത്മാവിനെ ഓർമ്മിച്ച് ഈശ്വരിൽ നിന്ന് ശക്തിയെടുത്ത് വീണ്ടും അല്ലേ ആരെ പ്രതിയൊക്കെയാണോ നെഗറ്റീവ് ചിന്തയുണ്ടായിരുന്ന അവരെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി ഈശ്വരൻ്റെ കിരണങ്ങൾ അവരുടെ മനസ്സിലേക്ക് കൊടുത്ത് അവരുടെ ആത്മാവിനെ കാണുക. ആ ആത്മാവിലേക്ക് പരമാത്മ കിരണങ്ങൾ കൊടുത്തിട്ട് ഇനി മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഞാൻ നല്ലതേ ചിന്തിക്കൂ, നമുക്ക് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവാം. ഒരുപക്ഷെ അത് നിങ്ങളുടെ വീട്ടിൽ കൂടെയുള്ള ആളായിരിക്കാം, അല്ലെ അയൽ വീട്ടുകാരനായിരിക്കാം, ആരെയാണെങ്കിലും മനസ്സുകൊണ്ട് പരമാത്മാവിൻ്റെ അടുത്ത് സമർപ്പിക്കൂ. പഴയ ചിന്താഗതികളെ മാറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ, എന്നിട്ട് പരമാത്മാവിൻ്റെ അടുത്തും സോറി പറയൂ. ബാബയുടെ അടുത്ത് മനസ്സുകൊണ്ട് നമ്മൾ സമർപ്പണമാകും, എന്നിട്ട് ഈശ്വരീയ ശക്തികൾ ആത്മാവിൽ നിറയ്ക്കൂ. നമ്മൾ സങ്കല്പം എടുക്കും, എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, എല്ലാം നല്ലതും ചെയ്യാനുള്ള ശക്തി എൻ്റെ പക്കലുണ്ട്, ഞാൻ ഈശ്വര സ്മൃതിയിലിരുന്ന്, കാരണം അച്ഛനാണ്, ഓർമ്മിച്ച് ബാറ്ററി ചാർജ് ചെയ്ത് എൻ്റെ പഴയ കണക്കും തീർക്കും, ഇനിയൊരു പുതിയ നെഗറ്റീവ് കണക്കില്ലാതെ എനിക്ക് മുന്നോട്ട് പോകണം. ആ രീതിയിൽ സുഖമായിട്ട് ഉറങ്ങുക. രാത്രി കിടക്കുമ്പോഴേ സങ്കല്പം വയ്ക്കുക, നാളെ എനിക്ക് ഒരു നല്ല സുദിനായിരിക്കും, കണ്ണു തുറക്കുന്നത് ഞാൻ പരമാത്മ സ്മൃതിയിലായിരിക്കും, എഴുന്നേറ്റ് ഞാൻ ആദ്യം ഒരു 15 മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യും, ബാറ്ററി ചാർജ് ചെയ്തിട്ടേ നാളത്തെ ദിവസം ആരംഭിക്കുള്ളൂ. ആ സങ്കല്പത്തിൽ എല്ലാവരും കിടക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള കമൻട്രികൾ ഇട്ട് തരുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരും, രാത്രി തന്നെ വരും അതിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് രാവിലെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. എത്ര സമയം പറ്റുമോ, 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം അത്ര ചെയ്യും. ഇനിയിപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ലല്ലോ സാറില്ല, ഇനി 5 മണിക്കാണോ നിങ്ങൾ ഉണർന്നതേ, അയ്യോ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റില്ല, അങ്ങനെ ചിന്തിക്കേണ്ട, 5 മണിക്കാണോ എഴുന്നേക്കണം, എഴുന്നേറ്റിട്ട് മെഡിറ്റേഷൻ കമൻട്രിയുടെ സപ്പോർട്ട് വേണമെങ്കിൽ കമൻട്രി കേട്ടുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക.
എന്നിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ട് ഫുൾ ഡേയിൽ ശ്രേഷ്ഠ കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് അല്ലേ വെളുത്ത ബോളുകൾ എറിയാനുള്ള ശക്തി നമുക്ക് നിറയ്ക്കാം. അതിലൂടെ എല്ലാ കറുപ്പിൻ്റെ എഫക്റ്റും കുറയും. അപ്പം നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് പൂർത്തിയാക്കാം. പ്രാക്ടീസാണ് ഇമ്പോർട്ടൻ്റ്. വീണ്ടും നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വെറും കേൾവിക്കാരായിട്ട് മാത്രം നമ്മളിരിക്കരുത്. ഇതൊന്നും കേൾക്കാനുള്ള കാര്യമല്ല നമ്മൾ പറയണേ, കാരണം നമ്മൾ രാമായണ കഥയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേ. കഥയിലൂടെ ആ മഹാഋഷി മുനിവര്യന്മാർ എന്തിനാണോ ഈ കഥകളെയും കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചത് നമുക്ക് ജ്ഞാനം തരാനാണ്, നമ്മളെ ബോധവാന്മാരാക്കാനാണ്, നമ്മളെ പുരുഷോത്തമനാക്കാനാണ്. അപ്പം നമുക്ക് ഉത്തമ പുരുഷനാകാൻ, ശ്രീരാമചന്ദ്രനെ പോലെയുള്ള ഉത്തമ പുരുഷനായി ജീവിതയാത്ര, നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനാണ്. അപ്പം അതുകൊണ്ട് കഥ കേൾക്കുന്നത് പോലെ ഒരിക്കലും കേൾക്കില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യാം.